പരീക്ഷയൊക്കെ നന്നായി എഴുതിയോ? ആ വെരി ഗുഡ്, കാണിച്ച്. അയ്യേ, ഇതുകൊണ്ട് വീട്ടിൽ ചെന്നാ എങ്ങനെയാ? ചോക്കുണ്ടോ കയ്യില്? കാണും. ഇതാ. Once upon a time, the sky fell in a well. Once upon a time, a mount flew up the sky. Paadidinu maalam, illa illa la. Aalum kumbi thoongi, illa illa la. Maanavum mannumai thammilum maya. Man had a tail, and once upon a time he was on the tree. Once upon a time, the crow was white. And once upon a time, her voice was sweet. House was full of peace. Mom and Dad sang sweet melodies. Once upon a time, once upon a time, once upon a time, once upon a time. എന്താ പറഞ്ഞത് ധ്വനി? ഞങ്ങളുടെയൊക്കെ തറവാട്ടില് എല്ലാം ഒരു പാത്രം തിട്ട് പുഴുങ്ങി തിരുന്നതാണെന്നോ? ആയിരിക്കും. അവിടെ അവിടെ അവിടെ
നല്ല ലക്ഷണമൊത്ത മൂന്നാലും ചാനകള് മുറ്റത്ത് നിരന്നു നിന്നിരുന്ന തറവാടാ എന്റേത്. അല്ലാണ്ട് എരുവച്ചാളവും വാരി എരുവപ്പാൽ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അഷ്ടകഷ്ടിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് എന്തിയാ ആനപ്പണ്ടം വിറ്റ് കിട്ടിയ കാശൊക്കെ? വെറുതെ ഇരുന്ന് ചൊറി കുത്തിയപ്പോഴേ കച്ചവടം തുടങ്ങാൻ ഞങ്ങളുടെ എരുവത്തോളത്തിലെ കാശ് തന്നെ വേണ്ടി വന്നു. ഒരുമാതിരി ചൊറിയെന്ന് വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. പറയും പറഞ്ഞപ്പോ എന്തോ ചെയ്യും? അവിടെ ഇരുന്നങ്ങ് ചൊറി അത്ര തന്നെ. എന്തുവാടോ നിന്ന് കഥകളി കാണിക്കുന്ന ഇറക്കൊന്ന് വാരി കളയടോ. എന്റെ ഭഗവാനെ, ഇനി രണ്ടു മാസത്തേക്ക് ഒരു സ്വൈര്യവും ഇല്ല. കേട്ടോ, ഒന്ന് രണ്ട് മാസം മക്കള് കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കല്ലേ വേണ്ടത്? അതങ്ങനെ പറഞ്ഞാ മനസ്സിലാവണ്ട്. അമ്മ ഇത് കണ്ടോന്നേ? അയ്യ നൂറി നൂറേ, വലത്തേട്ടത്തെ പൂജ്യം മാത്രമായിരിക്കും സ്കൂളിൽ നിന്ന് കിട്ടിയത്, ബാക്കിയൊക്കെ എഴുതി ചേർത്തതായിരിക്കും. സാരല്ല മോളെ, അമ്മ പണ്ട് കുടിപ്പള്ളി കുടുത്തി പഠിച്ചിരുന്ന കാലത്തെ ഓർമ്മയ്ക്ക് പറയുന്നതാ. ഓ കുട്ടപ്പിള്ളേ, എന്റെ മക്കള് വന്ന് കണ്ടില്ലേ, അവർ കഴിക്കാൻ വല്ലതും കൊടുക്ക. എന്താ എന്താ, ആദ്യം പോയി കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സും മാറി വന്നാട്ട്, പിന്നെ മതി കഴിക്കൽ. വിശന്ന് തളർന്നു വരുമ്പോ കണ്ണിച്ചോര ഇല്ലാത്ത വർത്തമാനം പറയാതെ ഓമനെ. ഞാൻ പറയാതെ ഇവിടെ കൊണ്ടുവയ്ക്കണത്. ഈ സാധനം ഒറ്റ ഏറെ എറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട പുട്ട മിണ്ടാൻ പറ്റിയെങ്കിലേ എന്റെ വയനല പുളിച്ച തെറിയാ വരിക. ഞാനാ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഗ്രഹനാഥനെ അങ്ങ് തിന്നല്ലേ, ഇവിടുത്തെ കാര്യം നോക്കുന്ന ഞാനാ. പിന്നെ ഞാനെന്താ വേഷം ചൂട്ടിരിക്കുന്നേ? ഒഴുകട്ടെ പെടുന്ന ഇല്ലാത്തവനാ. ഒരു പെട്ട വെച്ചോണ്ടല്ലോ പെടയ പള്ളിയിൽ എന്റെ കൈയുടെ ചൂടറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ അതുകൊണ്ടാ ദേഷ്യം വന്നോട്ടല്ലോ. ഇയോടെ ഒരു മണിയോടി ഞാൻ ഇന്ന് നിർത്തിക്കണം. പുരുഷു വന്നു. അല്ല ഇത് ഞാൻ ഇന്നലെ തന്നെ പോയത് വളരെ നന്നായി. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും മന പൊളിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. പക്ഷേ തറവരെ ഇളക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മരസാമാനങ്ങളും മറ്റും ലോറി കയറ്റി നേരെ കടയിൽ കൊടുത്തയച്ചു. ബാക്കി സാധനങ്ങൾ ഇതേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. എത്ര വർഷത്തെ പഴക്കം കാണുമെന്നാ നമ്പൂതിരി പറഞ്ഞത്? ആള് ശുദ്ധനായതുകൊണ്ടാവും. നമ്പൂതിരി നേരെ പറഞ്ഞുള്ളൂ, ഒരു 200 കൊല്ലത്തെ പഴക്കം ഉണ്ടാവും പറഞ്ഞു. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? കുറച്ച് ആസിഡ് പുരട്ടി പറമ്പിൽ കുഴിച്ചിടാം ഒരു രണ്ടാഴ്ച. വേണേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുറത്തെടുക്കുമ്പോ മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കും. പിന്നെ 200 1000 കൊല്ലം എന്ന് പറഞ്ഞാലും സായിപ്പ് വിശ്വസിച്ചോളൂ. ഹാൻഡിക്സ് ആർ മെയ്ഡ്. വസ്തുക്കൾ അങ്ങനെയല്ലേ പുരുഷു പുരാവസ്തുക്കളാകുന്നത്? വന്ന കല നിക്കാണ്ട് വന്ന് ഊണ് കഴിക്കൂഞ്ഞേ. അതെങ്ങനാ, വന്നു കയറി കൈയും കാലും മുഖവും കഴുകി വൃത്തിയാക്കാണ്ടാണോ ഊണ് കഴിക്കുന്നത്? ഊണ് കഴിഞ്ഞിട്ട് മതി വൃത്തിയാക്കലൊക്കെ. ഓ അത് ശരി, സ്വന്തം മക്കൾക്ക് ഒരു നിയമം, ഓപ്പയുടെ മകന് വേറൊരു നിയമം. ഇങ്ങനെയുള്ള കടുപ്പം പിടിച്ച പണിക്കൊക്കെ ഇവനെ അയക്കരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ മുഖം ഇരിക്കുന്നത്, കരിവാളിച്ചു പോയി. അങ്ങനെയല്ല അപ്പച്ചി, ഈ വക കാര്യങ്ങൾക്ക് കുറച്ച് പിടിപ്പും പരിചയമുള്ളവർ തന്നെ വേണ്ടേ? അതല്ലേ അമ്മാവൻ എന്നെ തന്നെ അയക്കുന്നത്. പിന്നെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ, ഇവിടത്തേക്കും എനിക്കും വേണ്ടി തന്നെയല്ലേ. നീ വാ, ഞാൻ ചോറ് വിളമ്പാം. വേണ്ട അപ്പച്ചി, വല്ല കാപ്പിയോ മറ്റോ മതി. എന്നാ നീ മേലോട്ടിയല്ലേ? സന്ധ്യ കുറച്ചു മുമ്പേ പുരുഷേട്ടനെ കണ്ടില്ലല്ലോ, പുരുഷേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് കേട്ട്. അവൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. പറഞ്ഞു, നമ്മള് കേക്കാഞ്ഞിട്ടാ. നീ മേലോട്ടിയല്ലോ, ഞാൻ അപ്പച്ചി കാപ്പി ഇടാ. ആ കുട്ടനാരെ ഇവിടെ ഇതൊക്കെ എടുത്ത് അകത്ത് നോക്കാൻ പറയൂ. ആ എന്താ പുരുഷേട്ടാ ഇത്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മുറി കടന്നു വരുമ്പോ മുട്ടി വിളിച്ചിട്ട് വേണം വരാൻ. എന്താ സന്ധ്യ, സന്ധ്യയുടെ മുറി കടന്നു വരാൻ ഈ പുരുഷേട്ടന് പ്രത്യേകിച്ച് ഒരു മുട്ടി വിളിയുടെ ആവശ്യമുണ്ടോ? പറയൂ സന്ധ്യ, ഉണ്ടോ? ആരുടെ
മുറിയിലായാലും മാനേഴ്സ് ആർ മാനേഴ്സ്. സന്ധ്യ എത്ര പെട്ടെന്ന് എല്ലാം മറന്നു. പണ്ട് കൊച്ചുനാളിൽ നമ്മൾ ഒരുമിച്ച് മണ്ണുവാരി കളിച്ചത്. ഒരു ദിവസം അമ്പലക്കുളത്തിന് മുന്നിലൂടെ വരുമ്പോൾ സന്ധ്യ ഒരു അമ്പൽപ്പൂവ് കണ്ട് മോഹിച്ചത്. അരക്ക് വെള്ളത്ത് നീന്തി ചെന്ന് ഞാൻ ആ പൂവ് പൊട്ടിച്ചത്. കരക്ക് കയറും മുമ്പ് അന്നെൻ്റെ ചന്തിയിൽ ഒരു അട്ട കടിച്ചത്. ആ വേദന മുഴുവൻ ഞാൻ സഹിച്ചത് സന്ധ്യക്ക് വേണ്ടിയായിരുന്നില്ലേ? ഒന്നും മിണ്ടായിരിക്കും പുരുഷേട്ടാ, ഒരു വക അറപ്പ് തോന്ന വർത്താനെ പറയും. അട്ട കടിച്ചത്രേ, നന്നായേ ഉള്ളൂ. തൽക്കാലം പുരുഷേട്ടൻ ഒന്ന് പുറത്തിറങ്ങിയിരുന്നേ. പ്രായമായ പെൺകുട്ടികൾ താമസിക്കുന്ന മുറിയേത്. പോകാം, പക്ഷെ അതിനു മുമ്പ് ഇതാ നോക്ക്, സന്ധ്യക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനവും കിമ്മാനും ഒക്കെ പുറത്തു വെച്ച് മതി. അങ്ങോട്ട് ഇറങ്ങിയിരുന്നേ, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഇത് ചേലൂര് മന പൊളിച്ചപ്പോ കിട്ടിയതാ. 200 കൊല്ലത്തെ പഴം കൊണ്ടതിന് ആണോ? എങ്കിൽ പിന്നെ ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് വേസ്റ്റാ. അച്ഛന് കൊടുത്തേക്കാം, കടയിൽ കൊണ്ടുപോയി വിറ്റാ നല്ല വില കിട്ടും. ഇതിന് 1000 രൂപ വില വരും. വല്ല സായിപ്പ മറ്റോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ ഇരട്ടി കിട്ടുന്നിരിക്കും. ഇത്രയും വില പിടിപ്പുള്ള സാധനങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാവോ പുരുഷു? ഇനി അഥവാ അവക്ക് വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വല്ലതും 3-4 രൂപ മുടക്കി കൺമഷിയോ ജാന്തോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തേക്കണം, അത്രയല്ലേ ഉള്ളൂ. മോനെ പുരുഷു, വന്ന് കാപ്പി കുടിക്കോ. മക്കളെ, നീ ചോറ് വേണ്ട, കാപ്പി മതി എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പച്ചി കാപ്പി ഉണ്ടാക്കിയത്. വാ. വേണ്ട അപ്പച്ചി. എന്താടാ, എന്താ മക്കളെ? കാപ്പി കുടിച്ചിട്ട് പോ പുരുഷു. നിങ്ങൾ അവനെ വല്ലതും പറഞ്ഞോ? പിന്നെ അവൻ എന്താ വല്ലാതെ അങ്ങ് പോയേ? ഞാൻ അവനെ ഒന്നും പറഞ്ഞില്ല, ദാ ഇതിന്റെ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ സന്ധ്യക്ക് ഒരേ കൂടുന്നുണ്ടെന്ന് കേളാം. ആ പുരുഷന് എന്ത് തോന്നിക്കാണും? വഴക്ക് പറഞ്ഞു. ആ ആളുകളെ കൊച്ചാക്കുന്ന അല്ലെങ്കിലും നിങ്ങളുടെ കുടുംബക്കാരുടെ ഒരു പാരമ്പര്യമാണല്ലോ. അത് അവക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആശിച്ച് വല്ലതും സമ്മാനമായിട്ട് കൊണ്ടു കൊടുക്കുമ്പോ അത് സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതിന് പകരം സന്തോഷം തോന്നിയാലേ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റൂ. ഈ വക വർത്തമാനം കേൾക്കുമ്പോഴാ നാളെ അവന്റെ കൂടെ പോയി പൊറുക്കണ്ട പെണ്ണ അവള്. അത് പറഞ്ഞപ്പോ എന്താ മിണ്ടാണ്ട് തല താഴ്ത്തി കളഞ്ഞത്? ഒപ്പം മരിക്കാൻ നേരത്ത് കൊടുത്ത വാക്കാ, ഒന്നും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. മറക്കാൻ ഞാനോട്ട് സമ്മതിക്കത്തുമില്ല. ഹലോ, ആ അതെല്ലോ ശിവരാമകൃഷ്ണൻ നായർ തന്നെ. ഏ കൊടുത്തോളൂ. ഏ കേക്കുന്നില്ല, ഉറക്കെ പറയണം. ഏ അപ്പു വേണ്ട, അപ്പു. തന്റെ ശബ്ദം കേട്ടിട്ട് കാലം കുറെ ആയല്ലോ ദുഷ്ട. ഏ പട്ടാളം വിട്ടുന്നോ? ഓ വോളണ്ടറി റിട്ടയർമെന്റ്, അത് പറ. എന്താ വിളിച്ചിട്ട്? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇവിടെ അയലോകത്തൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നല്ലേ തന്റെ ഡറാഡൂൺ. ഏ ഇപ്പൊ ഇവിടുന്നാ വിളിക്കണേ. ആ അപ്പൊ സൗര്യമായല്ലോ. ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേക്കുക. നമ്മൾ പണ്ടേ പറഞ്ഞുറപ്പിച്ചിരുന്ന കാര്യല്ലേ ഇത്. ഏ താൻ നേരെ ഇങ്ങോട്ട് പോരാ. എടോ താൻ നേരെ ഇങ്ങോട്ട് പോരാൻ. അവൻ ആരാണെന്ന്, അപ്പു മേനോൻ ആരാണെന്ന്, ഇന്ത്യൻ മിലിറ്ററിയുടെ ചരിത്രത്തിൽ തങ്കലിപികളിലാണ് അവന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ്, ഹി ഈസ് ദ ഹീറോ ഓഫ് ദ ഇന്ത്യൻ ആർമി. ഇലസ്ട്രേറ്റർ വീക്കിലി ഇന്നാ അവന്റെ പടം വന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ? കാണിച്ചു തന്നു, തന്നു. എന്നാ ഇല്ല, ഇൻഡോ പാക് വാറിൽ, ഇൻഡോ ചൈന വാറിൽ ഇവനായിരുന്നു ഹീറോ. ലെഫ്റ്റനന്റ് കേണൽ സി എ മേനോൻ എന്ന് കേട്ടാൽ ഇപ്പോഴും അതെ. ചൈനക്കാരും പാകിസ്ഥാൻകാരും ഉറങ്ങൂല, അത്രയ്ക്ക് ടവറായിരുന്നു. പുലിയല്ലായിരുന്നോ സിംഹം? പുലി എങ്ങനെയാ സിംഹമാവുന്നത്? അച്ഛന്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഫ്രണ്ടാടാ മക്കളെ. എന്നേക്കാൾ ഇളയതാ, പക്ഷേ ഞാൻ ചുമ്മാ ഒരു രസത്തിന് 2 കൊല്ലം തോറ്റു കൊടുത്തതുകൊണ്ട് സ്കൂൾ ഫൈനലിന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പോ സ്കൂൾ ഫൈനൽ പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേന്ന് അപ്പുവിന്റെ അമ്മ മരിച്ചു. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. അന്ന് നാട് വിട്ടതാ,
ചെന്നു ചേർന്നത് പട്ടാളത്തിൽ. ദാ തിരിച്ചു വരുന്നു ലെഫ്റ്റനന്റ് കേണലായിട്ട്. അതാണ് അപ്പു. ഈ ചൈനീസ് വാറിൽ ഒരിക്കൽ അവൻ ഈ ഐസില്ലേ ഐസ്, അതല്ല മോളെ മഞ്ഞ മഞ്ഞ, ഈ ഹിമാലയത്തിലൊക്കെ ഉള്ള മഞ്ഞില്ലേ, അതിന്റെ അടിയിൽ വിട്ടുപോയി. ഒന്നും രണ്ടും ദിവസമല്ല, 15 days. എത്ര എത്ര? 15 ദിവസം മഞ്ഞില് കേട്ടെന്ന് കിടപ്പ് കിടന്നു. 15 ദിവസം പറഞ്ഞാൽ ഐ മീൻ 5 ദിവസം പറഞ്ഞാൽ 3 ദിവസം കിടന്നു. ഇനി എത്ര വിസിൽ എടുത്താലും കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഒരു ദിവസം കിടന്നു. രണ്ടു വർഷം അവൻ ചൈനക്കാരുടെ തടവി കിടന്നു, പ്രിസണർ ഓഫ് വാർ ആയിട്ട്. റിലീസ് ചെയ്ത് തിരിച്ച് കൽക്കട്ട എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോ ആരൊക്കെയാ സ്വീകരിക്കാൻ പോയത്? അച്ഛൻ പോയോ? പ്രൈം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, അതാണ് അപ്പു മേനോൻ. എന്റെ അപ്പു, ദ സ്റ്റാർ ഓഫ് ഇന്ത്യൻ ആർമി, ഹി ഈസ് കമിങ് ഹിയർ ടുമോറോ. ആ നാളെ പഴയതുപോലെ തന്നെ ഉണ്ടല്ലോ, ഉരുണ്ടുരുണ്ട ഒരു ഫുട്ബോൾ പരുവായി എന്ന് മാത്രം. പഴയപോലെ തന്നെ തോട്ടി വാരി നീണ്ടു നീണ്ട് ഒരു ലെഫ്റ്റനന്റ് കേണൽ ആയിട്ടുണ്ടെന്ന് മാത്രം. കറപ്പിച്ചതാ? അപ്പോ ഈ പെട്ടിയും പ്രമാണം ഒക്കെ ഔട്ട് ഹൗസിലോട്ട് വെക്കാം. തന്റെ പട്ടാള ചിട്ടയ്ക്കും സ്വസ്ഥതയ്ക്കും ഒക്കെ അതാ നല്ലത്. You can place my luggage there. Take care, sir. Kuttanare. Out of the door. Nikal dev, sir. Avan thornu kodukan fettiyage vekkan. You have a beautiful house. Oru palaye kovilayirunnu. Chulu valiki kittida. Ee veedu maari thanne out house. Ini ippo thalikku avada kooda thanda veeda adu. Thank you. Aa idine idakke nammada kudumbathe parichayapettan marannu. Aa evade? Aa da. ഇതാണ് നമ്മുടെ ധർമ്മപത്നി ഓമന കുഞ്ഞമ്മ. പേരിലുള്ള ഓമനത്തെ ഒന്നും പെരുമാറ്റത്തിൽ കണ്ടോളൊന്നില്ല കേട്ടോ. നമസ്തേ ജി. മലയാളത്തിൽ പറയണോ? സോറി, നമസ്കാരം. മൂത്ത സന്താനം സന്ധ്യ. ഹലോ. ഇത് സിന്ധു. തടിയനവിടെ ശങ്കു. ഹലോ. ദാമു. ദാമു. ഇത് കാർത്യായനി അമ്മ, മുത്തശ്ശിയുടെ പേരാ. ഓ, ഹലോ എവരിബഡി. ഈ കാണുന്ന മര്യാദയും ഭവ്യതയും ഒന്നും കണ്ട് വിശ്വസിക്കരുത്, അസൽ ആസാമികളാ. അത് പറയാതെ തന്നെ ഊഹിക്കാമല്ലോ, തന്റെ അല്ലേ മക്കൾ. ഇനി കുസുതി ഒന്നും കാണിക്കരുത്, വെടിവെക്കു അങ്കിള് പട്ടാള. ഓൾ ഇൻ ഓർഡർ. യെസ് സർ. താങ്ക് യു. വെൽക്കം സർ. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ പ്ലഷർ സർ. ഇഫ് യു റിക്വയർ എനി സർവീസസ് ഐ വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ഡിമാൻഡ്. ഇറ്റ് വിൽ ബി അവർ പ്ലഷർ സർ. Mine too. Thank you. Goodbye. Goodbye, sir. Goodbye, sir. ഹലോ. തന്റെ ഇപ്പോഴത്തെ ശീലത്തിന് പറ്റിയ വിഭവങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഹോ ശിവറാം, യു റിയലി ഡിസപ്പോയിന്റഡ് മീ. എടോ, ഇതൊക്കെ കഴിച്ച് മടുത്തിട്ടാണ് മതിയാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ
നമ്മുടെ പഴയ ഉണ്ണിയപ്പവും സുഖീനും കപ്പ പുഴുങ്ങിയത് പൊരിച്ചുണ്ടേ തൻ്റെ അടുത്ത് വരുമ്പോഴെങ്കിലും ഇതൊക്കെ കഴിക്കാമെന്നാ ഞാൻ കരുതിയത്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാടൻ പലഹാരം വല്ലോ മതിയെന്ന്. പറഞ്ഞില്ല. പറഞ്ഞു. പറഞ്ഞില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെയാണോ പറയണ്ട. ഓ ആ എന്നാ പറഞ്ഞു. എന്റെ ധാരണയും തെറ്റി, അതിന്റെ പഴ മുഴുവൻ എന്റെ പടലേക്ക് സമ്മതിച്ചു പോരെ. മെന്നെ തന്റെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ചുള്ള ഐറ്റംസ് ഇന്ന് രാത്രി മുതൽ പിടിച്ചു. കുട്ടനാരെ ഒരു സൈഡ് പ്ലേറ്റ് എടുത്തോളോ. എന്താണ് ഇത്? കാപ്പി കുടിച്ചല്ലോ, അത്രയും മതി ഇപ്പോ. ഈ മെഡലുകൾ മുഴുവൻ പട്ടാളത്തിൽ നിന്ന് കിട്ടിയതാണോ? ഇതോ, ഇത് ഞാൻ ചുമ്മാ സാമ്പിളിൽ തൂക്കിയിട്ടിരിക്കുന്നല്ലേ. ഒരു പെട്ട് നിറയെ വേറെ ഉണ്ട്. നോട്ട് ദാറ്റ് മച്ച്, കുറച്ചുകൂടെ ഉണ്ട്. അച്ഛാ, വൈ ആർ യു സോ ഇൻക്യൂസിറ്റി? ഇവളോ, ഇടോ ഇവളും പട്ടാളാ. കഴിഞ്ഞ ക്യാമ്പിന് ബെസ്റ്റ് കേഡറ്റ് മെഡൽ എനിക്കാ കിട്ടിയത്. ഐ സി, എക്സലന്റ്. ഏതായാലും കിടന്ന് ചാടുകല്ലേ, എന്നാ പിന്നെ കിരീടവും കോപ്പും വേഷങ്ങളും ഒക്കെ കൂടെ എടുത്ത് അണിഞ്ഞോണ്ടങ്ങ് ചാടായിരുന്നില്ലേ? പോയി കിടന്ന് ഉറങ്ങടാ. രാത്രി ലവന്മാരുടെ ഒരു കഥകളി. തനിക്കറിയോ, പണ്ട് ഇവൻ നമ്മുടെ നാണുവാശാന്റെ കൂടെ 3 കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. പറയട്ടെ, എന്നിട്ട് എന്ത് പറ്റി? നടുവളയൂല്ല,
അതുകൊണ്ടായി പട്ടാളത്തിൽ പോയത്. ചുമ്മാതിരി താത്തല്ലങ്ങ് പറഞ്ഞ പോലെ. അല്ലടോ, 25 കൊല്ലം പട്ടാളോ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ മറന്ന് താൻ തെണ്ടു കിടന്നു. ഇനി തന്നെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്നാ ഇവള് പറയണത്. തന്നെ ഞങ്ങൾ എവിടെങ്കിലും ഒന്ന് തളയ്ക്കും. ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ആരും ഇല്ലാത്ത നിലയ്ക്ക് പിന്നെ ഞങ്ങളൊക്കെ വേണ്ട ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് ഇല്ലേ? അതെ. എന്താ ഈ പറയുന്നത്? എന്റെ ഈ പ്രായത്തില് ഓ അയാൾക്കൊക്കെ മൂക്കി പല്ലു മുളച്ചു. ഇടോ, നല്ല കാര്യം നിങ്ങൾക്ക് വൈകിപ്പോയി എന്നൊരു പ്രശ്നം ഇല്ല. അതല്ല, കയ്യിൽ കുറച്ച് കാശുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങണം. പറ്റിയാൽ ബീച്ചിനടുത്ത്, പിന്നെ എ സ്മോൾ കാസിൽ. അവിടെ കടലും നോക്കിയിരുന്നു, വല്ല പുസ്തകങ്ങളും വായിച്ച് പീസ്ഫുള്ളായിട്ട് കഴിയാമല്ലോ ഇനിയുള്ള കാലം. ഞാനൊന്നും മിണ്ടാലോ, നമ്മുടെ ഈ വീടുള്ളപ്പോ പിന്നെ തനിക്കെന്തിനാ വേറെ വീടും ബംഗളാവൊക്കെ? അടോ, തനിക്കറിയോ, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ജാനമ്മ ടീച്ചറിന്റെ മകൾ അമ്മിണി. അവള് തന്നെ പോലൊന്നല്ല, ഒരു സുന്ദരിക്കുട്ടി. അന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു അറിയോ? ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒന്നിച്ച് അമ്മിണിക്കുട്ടിയെ കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ താമസിക്കുക. ഒരു ഭാര്യ, ഒരു വീട്. പക്ഷേ 12-ാമത്തെ വയസ്സില് സന്നിവാദ ജ്വരം പിടിച്ച് അമ്മിണിക്കുട്ടി അങ്ങ് മരിച്ചു. ഞാനപ്പോഴേ മറന്നു. പക്ഷേ ഇവന്റെ മനസ്സില് ഇപ്പോഴും അമ്മിണിക്കുട്ടി ഉണ്ടാവാനാ വഴി ഇല്ലേ അപ്പു? അപ്പുവേ, അമ്മിണിക്കുട്ടിയേ, നമ്മുടെ കൊച്ചുനാളിലെ സ്വപ്നങ്ങളൊക്കെ പൊട്ടിപ്പോയെങ്കിലും അവസാനം നീ ഇവിടേക്ക് തന്നെ വന്നല്ലോ അപ്പു. അതാണ് ഈ ബന്ധം, അതാണ് ഈ സ്നേഹബന്ധം, മനസ്സിലായോ? ഇനി ഞാൻ എൻ്റെ അപ്പുവിനെ എവിടേക്കും വിടില്ല. കണ്ണടയുന്നത് വരെ അപ്പു. അപ്പു ഗുഡ് മോർണിംഗ് ഡിയർ, ഗുഡ് മോർണിംഗ് എവരിബഡി.
It is almost afternoon now. Evadekka pada kottay matti kayitte store like povaa purchase department chicken mutton pork crab fish and vegetables oho sadhanangal vaangan povunnu nalle paranjathu enda appu nu pratheeju velu vaangaanundo alla thakkali kittumengil korcha koodalu vaangan parayamayirunnu oho athre ullo ada thakkali thanikku athrakku velli ishta enikalla ഇവിടെ ചിലരുടെ ശരീര പ്രകൃതിക്ക് തക്കാളി നല്ലതാണ് അതുകൊണ്ടാ ആ ചെല്ല് ചെല്ല് തക്കാളി മാത്രം മതിയോ ഷേവിംഗ് ക്രീം വേണ്ടേ അവനവനോ നല്ല ബുദ്ധി തോന്നില്ല ആർക്കെങ്കിലും നല്ല മനസ്സ് തോന്നി ബുദ്ധി ഉപദേശിച്ചു തന്നാ ഒന്ന് കേട്ടതുകൊണ്ട് എന്താ കുഴപ്പം എടോ ഇതർ ദേഖോ ആയിരക്കണക്കിന് പട്ടാളക്കാരെ പല ഭാഗത്തു നിന്നും വരുന്ന പലതരം ആൾക്കാർ ഒറ്റ വരിയിൽ ഒരേ ഡിസിപ്ലിനിൽ പറഞ്ഞാൽ പറഞ്ഞിടത്ത് പുഷ്പം പോലെ നിർത്തിയിട്ടുള്ളവനാ ഈ ഞാൻ ആ എന്റെ അടുത്ത് തന്റെ ഈ 5 പീക്കിരി പിള്ളേരെന്ന് പറഞ്ഞാൽ നത്തിങ് സിംപ്ലി നത്തിങ് നത്തിങ് അങ്ങോട്ട് ചെല്ല് തനിക്ക് കഷ്ടകാലം തുടങ്ങാൻ പോവണ്ടോ മെന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കണത് ആയുസിന്റെ ബലം കൊണ്ടാണ്ടോ സുനോ ശിവറാം താൻ എന്റെ കൂടെ അങ്ങ് നിന്നാ മതി ഐ വിൽ ഡു ദ റെസ്റ്റ് കുട്ടികളുടെ വെക്കേഷൻ കഴിയുമ്പോഴേക്കും താൻ നോക്കിക്കോ ദേ വിൽ ബി ചേഞ്ച്ഡ് ടോട്ടലി കണ്ടാൽ തിരിച്ചറിയില്ല കുട്ടികൾക്ക് കുറച്ച് അച്ചടക്കോ മര്യാദ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല ഇറ്റ്സ് ഓൾ ഗോയിങ് ടു ബി വെരി സിമ്പിൾ കുറച്ച് എക്സസൈസസ് കുറച്ച് പ്രാക്ടിക്കൽ ട്രെയിനിങ് ദാറ്റ്സ് ഓൾ നല്ലതാ മേനോ സാറേ ആ ശങ്കുവിന്റെ തടി ഇപ്പോഴേ അദ്ദേഹത്തിന്റെ ഉടുപ്പിള്ള പിള്ളാന്നായിരിക്കുന്നേ ആ താനും എണീറ്റേ ആ നമുക്കൊന്ന് ടൗൺ വരെ പോകണം കുറച്ച് ജോഗിംഗ് ഡ്രസ്സസും എക്സസൈസിനുള്ള വേറെ ചില സാധനങ്ങളും കമോൺ അല്ലേ ഇത് കേട്ടില്ലേ പുഷി മൊടിയൻ നമ്മളോട് ചെല്ലാതെ മേനോ സാർ എങ്ങനെ അറിയുന്നത് എന്തൊക്കെ എവിടൊക്കെയാ കിട്ടുന്നെന്ന് താൻ പോയി ഡ്രസ് മാറി ഒന്ന് വണ്ടി എടുത്തു
സാരമില്ല, ടേക്ക് ഇറ്റ് ഈസി. ഇതിലും വലുത് ഏതാണ്ട് വരാനിരുന്നാണെന്ന് കരുതിയാ മതി. എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ഫ്രാക്ചർ ഇല്ലാത്ത ഭാഗ്യം എന്ന് അച്ഛൻ അമ്മയോട് പറയുന്ന കേട്ടത്. അമ്മയ്ക്കും അച്ഛനും നമ്മളെ സംശയമുണ്ടോ? ഭാഗ്യം ഇതുവരെ ഇല്ല. അപ്പോഴേ നമ്മളാരും ചെയ്തതെന്ന് അറിയായിരിക്കുമല്ലേ. ഈ സന്ധ്യ ചേച്ചി അതിനൊക്കെ കാരണം. എന്തെങ്കിലും കുസൃതി ഒപ്പിക്കാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്തു വയ്ക്ക. എനിക്ക് പേടിയാവുന്നു. നീ എവിടെ ഇരിയടാ. അങ്ങേർക്ക് സത്യത്തിൽ ഇത്രയും പോരാ. കുറച്ചുകൂടി കടുപ്പത്തിൽ എന്തെങ്കിലും ഒപ്പിക്കായിരുന്നാ എനിക്ക്. പാവം, ആ കഴുത്തും നിൽപ്പും ഭാവവും കണ്ട സങ്കടം തോന്നും. ആഹാ, എന്നാ ചെല്ല്, ചെന്നിരുന്ന് വീശി കൊടുക്ക്. ഞാൻ പോവാ. അങ്കിളിന് ദേഷ്യം തോന്നി അമ്മയുടെ അച്ഛനോട് പറയുന്നതിന് മുമ്പ് ഞാൻ പോയി സോറി പറയാൻ പോവാ. അടി വരുമ്പഴേ എനിക്കാ വരിക. ഞാനും വരാം. ഞാനും പോവാം. ഞാനില്ല. പൊയ്ക്കോ എവിടേക്കാന്ന് വെച്ചാ. സോറി പറഞ്ഞ് എല്ലാരും കൂടി കാലടി തീർത്തും കുടിച്ചോ. നാണം കെട്ട വകള്. എന്താ പിന്നെ? സോറി അങ്കിൾ. ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? പറഞ്ഞ കേട്ടില്ലേ? ഗെറ്റ് ദി ഹെൽ ഔട്ട് ഓഫ് ഹിയർ. എന്താ? സോറി പറയാൻ ചെന്നപ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട് ഒന്ന് പേടിച്ച് മൂത്രമൊഴിച്ചിരുന്ന. ഓഹോ, ചില കുസൃതികളൊക്കെ കാണിക്കും. അതിലെന്തെങ്കിലും അപകടം പറ്റിയാല് അവര് വന്ന് സോറി പറയുമ്പം മെക്കിട്ട് കയറുക, പേടിപ്പിക്കുക. ഞങ്ങളെന്താ നിങ്ങളുടെ റെജിമെന്റിലെ കൂലിപ്പെട്ട ആൾക്കാരാണെന്ന് കരുതിയോ? ഇതേ ഞങ്ങളുടെ വീടാണ്. മൈൻഡ് ദാറ്റ്. ഐ സേ ലീവ് മീ അലോൺ. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളെ, നിങ്ങൾ ആരാണെന്ന നിങ്ങളുടെ വിചാരം? ഇന്ത്യൻ പ്രസിഡന്റോ? അതുപോരാ. എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് കാണും, എടുത്തു തരാം. നോ താങ്ക്സ്. ഛേ,
അപ്പോ എന്റെ ട്രെയിനിങ് മോശമായിട്ടില്ല എന്നർത്ഥം. നീ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർക്കാൻ. കഴിഞ്ഞിട്ടും ഇല്ലാണ്ട് പിന്നെ എന്ത് വിഷുവാ? 25 വർഷമായിട്ട് ഞാൻ നാട്ടിൽ വിഷു ആഘോഷിച്ചിട്ട്. വി മസ്റ്റ് സെലിബ്രേറ്റ്. യെസ്. ആ പിന്നെ കാലത്ത് എഴുതാൻ കണ്ണു തുറന്നു കളയരുത്. കണി കാണാനുള്ളതാ. ഞാനും താമും കൂടി ഒന്ന് വിളിക്കാം. കൈ പിടിച്ച് കണിയുടെ മുമ്പിൽ കൊണ്ടിരുന്നാലും ഞങ്ങൾ ഇരും. പക്ഷേ അനുമുടക്കണ്ടറിഞ്ഞ് കൈനീട്ടും തരണം. കൈനീട്ടം ഇപ്പൊ തന്നെ തരാണ് അലവലാതി. കൈനീട്ടോ ആരെങ്കിലും ചോദിച്ചിട്ടാണ് വായിക്കുന്നത്? വെള്ളം തൊട്ട് കൺപോളെ നനയ്ക്ക. തുറക്കരുത്. ഇത്തവണ എല്ലാവർക്കും കൈനീട്ടം എന്റെ വക. ആദ്യം ഇവിടെ സോറി, ഐ ഫോർഗോട്ട്. ഫോർ NCC കേഡറ്റ് എ ഗോൾഡ് മെഡൽ. ഇങ്ങോട്ടാടി അമ്മ സൂക്ഷിച്ച. വേണ്ട വേണ്ട, ഞാൻ തരില്ല. Brown girl in the ring, tra la 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 la,
rain. Tra la 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 la. Kumutha namma irikuno. Aalu nalla tadi undu ippo. Aha. Oh, enikku avala kaanan anga kodi aayittu veyya. Nee oru kaaryam chey. Naala kaalathu oru car vaadi nee va. Ammene vilichu. Pinnille. Evide aayirunnade idu vare? Naan verde parambile chumma ingine. Purushu vandittu ethra neram ennariyo ninakku? Innu vishu alle. Avanu ninakku vishkam nittu undarante. നിങ്ങൾ സംസാരിച്ചിരിക്കും. അപ്പച്ചി പോയി ഇത്തിരി കാപ്പി ഇട്ടുകൊണ്ട് വരാം. കുട്ടിയൊക്കെ കൈനീട്ടം കൊടുത്തു ഓരോ ഉറുപ്പിയ. സന്ധ്യകാവുമ്പോ അത് പോരല്ലോ, അത് ഞാൻ തരുമ്പോ. ഇത് സന്ധ്യക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിച്ചോളൂ, വാങ്ങിച്ചോളൂ. തുറന്നു നോക്കിക്കോളൂ, നോക്കിക്കോളൂ. ഇഷ്ടമായ പറയൂ സന്ധ്യ. ഇത് ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും സന്ധ്യയെ കാണാൻ. ഞാനിപ്പോഴും ഓർക്കുന്നു പണ്ട് കൊച്ചുനാളിൽ നമ്മൾ ഒരുമിച്ച് ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയത്. അന്ന് സന്ധ്യയുടെ പുറന്നാളായിരുന്നു. മഞ്ഞപ്പട്ടിൻ്റെ ബ്ലൗസും കടും പച്ച പാവാടയും, അതിൻ്റെ അടിയിൽ വീതിയുള്ള കസവിൻ്റെ കരയും. അന്ന് തിരിച്ചു വരുമ്പോൾ സന്ധ്യ ഓർക്കുന്നില്ലേ? ഇത് നിനക്കിരിക്കട്ടെ. ഇതുപോലത്തെ വെറൈറ്റി നിന്റെ ഇല്ലല്ലോ. ഇല്ല, പുരുഷട്ടൻ തന്നതാ. അവളെന്തേ? ആ, അങ്ങോട്ട് അകത്തോട്ട് പോയി. വേണ്ട, ഞാൻ കൊടുത്ത കസവ് നേരിയത് സന്ധ്യക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നേ. കിട്ടിയ പാടെ അതും കൊണ്ട് ഓടിയിരിക്കാം. കൊടുത്തു നോക്കാനായിരിക്കും. നീ കൊടുത്താ പിന്നെ അവക്ക് ഇഷ്ടപ്പെടാതിരിക്കും എന്റെ പുരുഷുവെ. ഓ അപ്പച്ചി, കഴിക്കട. പുരുഷു വന്നത് കൈനീട്ടം തരാനും വാങ്ങിക്കാനും വേണ്ടി മാത്രമല്ല. അതെങ്ങനെയാ വന്നാ? ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി വല്ല ലോഹ്യം ചോദിക്കാനോ വിവരം പറയാനോ എന്തിനെങ്കിലും ഉള്ള മനസ്ഥിതി ഉണ്ടായിട്ട് വേണ്ടേ? താൻ കാര്യം എന്താ ചപ്പറ? അമ്മയും വല്യപ്പയും പ്രത്യേകം പറഞ്ഞു. ഒന്ന് നിർത്തലടാ മാശം. പിന്നല്ലാണ്ട് നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് ചെന്ന് കുറച്ച് ദിവസം അവിടെ താമസിക്കണമെന്ന്. സിംഗപ്പൂരിൽ നിന്ന് കുമുദം വന്നിട്ടുണ്ട്. വല്യപ്പയുടെ മോളാ. ആ, പ്രസവത്തിന് വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. എത്ര നേരത്തെ നേർന്നിട്ടാന്ന് അറിയോ? നമുക്ക് വേറെ വല്ല നല്ല സ്ഥലത്തും പോവാം. നല്ല നേച്ചറിന്റെ നടുക്ക് വല്ല കാട്ടിലും മറ്റോ. എന്തിനാ സന്യസിക്കണോ? പോടെ അവിടുന്ന് അച്ഛാ. നമുക്ക് തേക്കടിയിലും മറ്റു പോയാലോ? ആ, തേക്കടി കൊള്ളാം. അത് മതി അച്ഛാട്ടെ. ഞാൻ എവിടേക്കും ഇല്ല, എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഞാനും വരാം അമ്മയുടെ കൂടെ. എനിക്കും മുത്തശ്ശിയെ കാണാലോ. നിങ്ങൾ ടൂറിനോ എവിടേക്കാന്ന് വെച്ചാ പോയിക്കോളൂ. നാളെ കാറുമായിട്ട് വരാൻ ഞാൻ പുരുഷനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും കാർത്തിയാനും കൂടെ അതിലങ്ങ് പോയിക്കോളാം. ചെന്നില്ലെങ്കിലേ അമ്മ ഇരുത്തി പറപ്പിക്കും. Yes, let's go. That's a wonderful suggestion. നാളെ 9 മണിക്ക് എല്ലാം റെഡി ആയിക്കോണം. ആ, ഇപ്പോ കിടന്ന് ഉറങ്ങ്. അയ്യോ.
ഇവിടെ രാവിലെ ഒന്നും രാത്രി ഒന്നും ഇല്ല, ഇവിടെ ഒറ്റ സാധനമേ ഉള്ളൂ, അത് തണുപ്പാ. സോഡ ഇല്ല, വെള്ളം ഒഴിക്കാം. എനിക്കിപ്പോ വേണ്ട, എട്ടോ കഴിക്കാം. ഒന്നുകൂടെ ആവാം. ആയിക്കോട്ടെ, ഇനിപ്പെന്താ? അതിന് വെള്ളം വേണം. ഇവരെ കാണുന്നില്ലല്ലോ. വരും. വരുന്നുണ്ട്, വരുന്നുണ്ട്. ഡ്രസ് കണ്ടോ? കൊള്ളാവോ? പഴയ കോശമാരി പോലുണ്ട്. ആ
എന്താ ഉൾപ്പെടി ഇവനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഒരു ബേസ് ഇട്ട് ചുമ്മാ വെച്ചു കൊടുത്താൽ മതി. ഒരു 5000 റുപ്പീസ് വേണം. കുറച്ച് വാർണിഷ് വേണ്ട. റോ ടെക്സ്ചർ മതി. ഓ യു ആർ റൈറ്റ്. ഇങ്ങനെ ഉണ്ട് ഐഡിയ. ഞാൻ ഇതിലൊന്ന് കേറട്ടെ. മോളെ ഓടുക ഓടുക. Yeah.
അച്ഛനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയാ? എല്ലാ അച്ഛനെയും പോലെ അല്ലല്ലോ അച്ഛൻ. അതെ, നീ എന്തായി പറഞ്ഞു വരണേ? അച്ഛാ, എനിക്ക് എനിക്കൊരാളെ ഇഷ്ടാ. ഒരാളെ എന്ന് വെച്ചാൽ? അതെ അച്ഛാ, ഐ മീൻ അറിയല്ലോ. എന്താ നീ പറഞ്ഞേ? അച്ഛൻ വേറൊന്നും ആലോചിക്കരുത്, എനിക്ക് ആ ആളെ അല്ലാണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗെറ്റ് മീ വൺ ഡബിൾ ലാർജ് വിസ്കി സാർ. 9 മണി ആയല്ലോ, ഇത്ര രാവിലെ തന്നെ. കം ഓൺ, ഗെറ്റ് മീ വൺ ഡബിൾ ലാർജ് വിസ്കി ഐ സേ. സോ വിത്ത് സോഡ വാട്ടർ ഓൺ ദ റോക്സ്. Thank you.
Bearer? Yes, sir. One more double large. On the rocks? Yes, on the rocks. One more large. No, two more large. പ്രതീക്ഷിക്കാത്തത് പലതും നടക്കും, അതാണല്ലോ ലൈഫ്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തൊന്നും ചിലത് സംഭവിക്കുമ്പോ അപ്പു എന്റെ സമനില തെറ്റുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. Where is the bearer? Coming, sir. ഞാനിന്ന് അവളെ തല്ലി. എന്തിനാന്നറിയോ? എന്തിനാന്നറിയോ? അവൾ ഒരുത്തനെ പ്രേമിക്കുന്നു. എന്റെ മോള് സന്ധ്യ. അവനെ അല്ലാതെ വേറൊരുത്തനെ വേണ്ടെന്ന്. ആരാവൻ? അതാ പ്രശ്നം. അവള് കുഞ്ഞല്ലേ അപ്പു, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമായോ ഒക്കെ. പക്ഷെ മഹാവാശിക്കാരിയാ, അതാ പ്രശ്നം. ഞാൻ പിള്ളേരെ കണക്കിലധികം ലാളിക്കുമ്പോ ഓമന പറയാറുണ്ട് വേണ്ട വേണ്ടെന്ന്. ഞാനിതൊക്കെ തന്നോടല്ലാണ്ട് വേറെ ആരുടാ പറയാ. ഞാനിപ്പ എന്താ വേണ്ടേ അപ്പു? ഞാനിപ്പ എന്താ വേണ്ടേ? ഞാൻ ശിവരാമന്റെ മുന്നിലിരുന്ന് ഉരുകയായിരുന്നു. ലിറ്ററലി സന്ധ്യക്ക് അറിഞ്ഞൂടാ. അച്ഛൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയേയില്ല. എല്ലാം ഞാൻ അച്ഛനോടല്ലേ പറയാറുള്ളത്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അച്ഛൻ? ഒന്ന് ദേഷ്യപ്പെട്ടിട്ടൂടില്ലേ? എന്നാലും എത്ര കാലമായി ടെൻഷൻ ഇങ്ങനെ കൊണ്ടു നടക്കുക? ഇനിയിപ്പ എന്താ ചെയ്യ? വെറുതെ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് അച്ഛനോട് പറഞ്ഞാലോ? തൽക്കാലം വിശ്വസിക്കൂലേ? പിന്നെ കൊച്ചുകുട്ടിയല്ലേ ശിവരാമൻ, തരം പോലെ മാറ്റി പറയുന്നല്ലോ അങ്ങ് വിശ്വസിക്കാൻ. ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല. എന്നാ ചെന്ന് പറഞ്ഞോ. എന്നിട്ട് കിട്ടുന്നതെല്ലാം തന്നെ തന്നെ അനുഭവിച്ചു. ഐ കനോട്ട് ഷെയർ ഇറ്റ്. എന്താ പറഞ്ഞത്? തന്നെ തന്നെ അനുഭവിക്കാൻ? പിന്നല്ലാണ്ട് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ എന്നെ അങ്ങനെ വിട്ടുകൊടുക്കോ? അതും പറ്റില്ലല്ലോ. അതല്ലേ, അത് മതി, അത് മാത്രം മതി എനിക്ക്. എന്താച്ചാ സുഖല്ലേ? തലവേദനയാ? ഇവിടാ ഇത്തിരി വിക്സ് വരട്ടെ.
പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവൾ എന്റെ അടുത്ത് വന്ന് നിന്നപ്പോ അവളുടെ മുഖം കണ്ടപ്പോ എന്റെ നെറ്റിയിൽ തലോടിയപ്പോ എനിക്ക് തോന്നി എല്ലാം അവൾ കെട്ടിച്ചമച്ച കഥയല്ലെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ലാളിച്ചത് അവളെയാ. ഇല്ല അപ്പു, അവൾ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാ. ഇല്ലേ, എന്തെങ്കിലും ഒന്ന് പറയടോ, എന്റെ ഒരു ആശ്വാസം കൊണ്ട് ചോദിക്കുക. ആരാ ഇപ്പൊ അവളുടെ മനസ്സിൽ വന്ന് ചാടിയത്? ഇനി കോളേജില് വല്ല സംശയത്തിന്റെ തീപ്പൊരി വീണ മനസ്സാണ്. അവളുടെ ചുറ്റുവട്ടത്ത് ഇപ്പൊ ആരെ കണ്ടാലും എനിക്ക് ആദ്യാ. ഇവിടുത്തെ തോട്ടക്കാരനെ പോലും. അപ്പോ താൻ അവളോടൊന്ന് സംസാരിക്കോ, താൻ അവളോടൊന്ന് ചോദിക്കോ. പ്ലീസ്. യെസ്. ഇറങ്ങി പൊയ്ക്കളഞ്ഞാലൊന്നും വരെ ഞാൻ ആലോചിച്ചു. ഐ കാൻ്റ് ജസ്റ്റ് ബെയർ ദിസ്. ഈ ടോർച്ചർ. ഇത്ര വലിയ മലയിടിഞ്ഞ് വീഴാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എപ്പോഴെങ്കിലും ഒരിക്കൽ ഇത് പറഞ്ഞല്ലേ പറ്റൂ. അച്ഛൻ ഇത് അറിഞ്ഞല്ലേ വെക്കൂ. സന്ധ്യക്ക് സന്ധ്യയുടെ ശരി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ബട്ട് ഫോർ മീ, ശിവരാമന്റെ മുന്നിൽ നിൽക്കുമ്പോ എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. സന്ധ്യയ്ക്ക് അത് മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാവും, പക്ഷേ എന്റെ കാര്യം ഞാൻ വേറെ ആരോടാ പറയാ? ഓ, ദിസ് ഈസ് ടു മച്ച്. സകല സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. ഐ ഹാവ് നെവർ ഫെൽറ്റ് സോ ഹ്യൂമിലിയേറ്റഡ് മൈ ഹോൾ ലൈഫ്. അതൊക്കെ ഞാൻ കാരണമാണോ? പിന്നെല്ലാം സന്ധ്യ, ഐ എം സോറി. പക്ഷെ ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഐ എം റിയലി സോറി. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സഹിച്ചോളാം. പക്ഷേ ഞാൻ കാരണം സ്വയരല്ല ഉണ്ടായെന്ന് മാത്രം പറയരുത്. അത് ഞാൻ സഹിക്കില്ല. Thank you.
ഞാൻ എന്തായി കേൾക്കണത് എന്റെ ഭഗവതി? അല്ലെങ്കിൽ എല്ലാ മക്കളെക്കാളും ഇളതരം കൊടുത്ത് നിങ്ങൾ അവളെ വഷളാക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതിങ്ങനെ അവസാനിക്കുന്നു. കയറ് ഒരു വിട്ടിരിക്കല്ലായിരുന്നോ? ശരിയാണ്, ഒക്കെ എന്റെ തെറ്റ. ഞാൻ അവളെ ഒരുപാട് വിശ്വസിച്ചു. എന്നാണോ ഞാൻ പറഞ്ഞത്? തെറ്റിൻ്റെതും കൂടെയാ. ഞാനായിരുന്നു അവളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. മോളിങ്ങോട്ട് വാ. അമ്മ ചോദിക്കട്ടെ, എന്തിനാ മോളെ അച്ഛനെ അമ്മ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത്? കണ്ടില്ലേ അച്ഛന്റെ ഒരു ഇരിപ്പ്? ഇവിടുന്ന് പോയ ആളാണോ ഇപ്പോ അമ്മ? അച്ഛനെ പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നേ. അച്ഛന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എന്റെ മോള് ചെയ്യില്ല എന്ന്. വല്ല പൊട്ടബുദ്ധിക്കും അന്നേരത്തെ ഇളക്കത്തിന് വേണ്ടാത്തത് വല്ലതും എന്റെ മോടെ മനസ്സിൽ തോന്നിയാ തന്നെ നമ്മള് കാര്യം പറയുമ്പോ മൂക്ക് മനസ്സിലാവുന്നു. അതങ്ങനെ തന്നെ മനസ്സിൽ നിന്ന് തട്ടിക്കളയുന്നു. ഇല്ല മോളെ, അമ്മയും അച്ഛനും വിഷമിക്കരുത്. എനിക്കതങ്ങനെ തട്ടിക്കളയാൻ കഴിയില്ല. ആരെത്ര നിർബന്ധിച്ചാലും പറ്റില്ല. പറ്റണം. അച്ഛനോടും അമ്മയോടും തരിമകല് സ്നേഹം ഉണ്ടെങ്കിൽ പറ്റണം. ഇതൊഴികെ വേറെ എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. ഇത് മാത്രം പറ്റില്ല. പ്ലീസ് അച്ഛ. അയ്യോ അയ്യോ, എന്താ ഇത്? അയ്യോ
സംഭവിച്ചുള്ളൂ. ഒരു കണക്കിന് അങ്ങേരിറങ്ങിപ്പോയത് നന്നായി. കുറച്ചു ദിവസം കഴിയുമ്പോ അവിടെ മനസ്സങ്ങ് ശരിയായിക്കൊള്ളു. Very hell you are doing, man. Come on, give me a hand. Take it. Bastard! Stop it. Take it. Stop this dance.
ഉറക്കം വരുന്നില്ല അവന്. അവൻ പോയില്ലേ അപ്പു? ആരുമില്ല അവന്. ഇനി എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത്? ഒക്കെ കഴിഞ്ഞൊന്ന് സമാധാനിക്കല്ലേ വേണ്ടത്. ഉറങ്ങിക്കോളൂ, എല്ലാം നേരെയാവുന്നേ. It is a very rare piece, sandalwood. We got it from the palace of great Maharaja. It is around 2500 years old, you know. See the ancient type of carvings, beautiful. Yeah, yeah. Yes. How do you want this? This? Oh, this is rosewood. Oh. It's very costly. But much costly. Yeah. Yeah. എന്താ? എന്താ സന്ധ്യ? ശശി ഞാനിപ്പോ വരാം കേട്ടോ. യു പ്ലീസ് കേറിയോ, കേറിയോ, വരും. ഓരോ തവണ സന്ധ്യ എന്നെ ഇഗ്നോർ ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ വിഡ്ഢിയെ പോലെയാണ്. അപ്പോഴൊക്കെ പകയോടെ എൻ്റെ മനസ്സിൽ എണ്ണി എണ്ണി ഞാൻ കണക്കൂട്ടായിരുന്നു. എന്ത് വില കൊടുത്തും എങ്ങനെയും സന്ധ്യയെ ഞാൻ സ്വന്തമാക്കുന്നു. പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന് വിതുമ്പിക്കരഞ്ഞ് സന്ധ്യ നോവിച്ചുകൊണ്ട് എനിക്കൊന്നും സ്വന്തമാക്കണ്ട. എൻ്റെ മനസ്സിൽ ഇത്തിരി നൊമ്പരം ബാക്കി കിടക്കും, കിടന്നോട്ടെ. സാരമില്ല. സന്ധ്യ കടയിൽ വന്നു, അവിടെ വന്ന് കരയൊക്കെ ചെയ്തപ്പോ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാണ്ടായത്. സന്ധ്യയെ എന്നേക്കാ നന്നായിട്ട് നിങ്ങൾക്കറിയാലോ, കുട്ടിക്കാലം മുതലേണ്ടതല്ലേ അവളുടെ പിടിവാശി. എതിർക്കുമ്പോഴെല്ലാം അവളുടെ വാശി കൂടാറേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോ അവൾ ചെയ്തത് തെറ്റായിരിക്കും, അത് തിരുത്തുകയും വേണം. പക്ഷേ അതിനിടയിൽ അവൾ എന്തെങ്കിലും അപകടം കാണിച്ചാലോ, എന്തെങ്കിലും സാഹസം കാണിച്ചാലോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് നേടിയിട്ടെന്താ? പിന്നെ ഈ വീടിന്റെ അവസ്ഥ എന്താ? ഇതിലിപ്പോ ജയത്തിന്റെയും തോൽവിയുടെ ഒന്നും പ്രശ്നമില്ല. ജയിച്ചാ തന്നെ അത് അവളല്ലേ, നമ്മുടെ സന്ധ്യയല്ലേ. നീ എന്താ പുരുഷ ഈ പറഞ്ഞോണ്ട് വരുന്നേ? അല്ലെങ്കിൽ തന്നെ അയാളെക്കാൾ എന്ത് യോഗ്യത എനിക്കുള്ളത്? എന്നേക്കാൾ പഠിപ്പില്ല അയാൾക്ക്, പണമില്ലേ, സൗന്ദര്യമില്ലേ,
കുട്ടിക്കാലം മുതലേ അമ്മാവൻ അറിയാവുന്ന ആളല്ലേ, അയാൾക്ക് എന്താ ഒരു കുറവ്? അമ്മാവൻ പറയൂ. പ്രായം അല്ലേ, അത്രയല്ലേ ഉള്ളൂ, അത് മാത്രമല്ലേ ഉള്ളൂ തടസ്സം? അവരുടെ മനസ്സിന്റെ ചേർച്ചയല്ലേ നമ്മൾ നോക്കേണ്ടത്? അവളിത് മറന്നോളും എന്നമ്മാവന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, എവിടെ പോയി അവളുടെ ചിരിയും കളിയൊക്കെ? പഴയ സന്ധ്യയെ നമുക്ക് തിരിച്ചു വേണ്ടേ? അമ്മാവന്റെ അപ്പുവിനെ അമ്മാവന് തിരിച്ചു വേണ്ടേ? എന്താ അപ്പച്ചി ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ പുരുഷു, എനിക്ക് അവളുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി പോലും ഇല്ലിപ്പോ. അമ്മാവൻ അമ്മാവനും ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു സിഗരറ്റിങ്. ഇതാ പക്ഷേ അതിലും അപ്പു ഇപ്പൊ എവിടെ ഉണ്ടാവുക? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്നാ പിന്നെ നീ മോളെ അങ്ങ് വിളിക്ക്. ഇന്നലെ ബീച്ചിൽ നിന്നാണ് ബോഡി കിട്ടിയത്. പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നു. ഒരു കത്തുണ്ടായിരുന്നു. Ha ha ha!
എന്റെ ശിവരാമന് മാപ്പ് നേരിട്ട് പറയാൻ എനിക്ക് ശക്തിയില്ല. പല വഴിയും ആലോചിച്ചു, പക്ഷെ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ്. നിന്റെ അപ്പു.